വ്യക്തിപരമായി എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. ഞാനിവിടെ ഡയറക്ടറായി ചുമതല വഹിച്ചിരുന്നപ്പോൾ തുടക്കമിട്ട ഈ പദ്ധതി ഇന്ന് പൂർണ്ണതയിലെത്തുന്നു എന്ന അഭിമാനവും. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിലുള്ളത്. അതിനുശേഷം സാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന നവകേരളത്തിന്റെ നിർമ്മിതി നിർണായകമായ പങ്കു വഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് എന്ന് പറയേണ്ടതില്ല. നവകേരള നിർമ്മിതിക്ക് ശാസ്ത്രത്തിന്റെ വിലയേറിയ സംഭാവനകളെയെല്ലാം കൊണ്ടുവരാൻ, അതുവഴി ആരോഗ്യകരമായിട്ടുള്ള ഒരു കേരളത്തിന്റെ നവനിർമ്മിതി സാധ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കേരളത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഈ കേന്ദ്രം. ശാസ്ത്രബോധം നമ്മുടെ രാജ്യത്ത് ഒരു സംവാദ വിഷയമാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മനസ്സായി ചിത്രീകരിക്കുന്ന പ്രവണതയും രാജ്യത്ത് ശക്തിപ്പെടുന്നതാണ്. ശാസ്ത്രാഭിരുചിയും യുക്തിബോധവും വളർത്താൻ ആഹ്വാനം ചെയ്യുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. ആ രാജ്യത്താണ് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. ആ പ്രസ്താവനകളിലൂടെ ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവർ ഭരണഘടനാ വിരുദ്ധമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ട ചുമതല ശാസ്ത്രലോകത്തിനുണ്ട്. വിശകലനം, നിഗമനങ്ങൾ രൂപീകരിക്കൽ, ഉത്തരം കണ്ടെത്തൽ, വിശദീകരണം നൽകി, ഇവയെല്ലാം ശാസ്ത്ര സമൂഹത്തിന്റെ പ്രധാന ചുമതലയായി കാണുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്ത അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ കേന്ദ്രം നിരവധിയായ അടിസ്ഥാനപരവും അതോടൊപ്പം നേരിട്ട് ഉപകാരപ്രദവുമായ പഠനങ്ങൾ ഏറ്റെടുക്കാൻ കേരളത്തിലെ ശാസ്ത്ര സമൂഹത്തെ സജ്ജമാക്കുന്നതാണ്. സാങ്കേതിക വിദ്യയുടെയും വികാസം, അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്നൊരു പുതിയ കാലവെപ്പ് കൂടി നടത്തുകയാണ്. ഇന്ന് വന്ന ചെറിയ സമയം കൊണ്ട് ഇവിടുത്തെ ലാബുകൾ കാണാനിടയായി.